മക്കളെ അസ്സലാമു അലൈക്കും. അങ്ങോട്ട് പോയ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരാം കേട്ടോ. ഇവിടെ വലിയൊരു ലുലുമാള് കണ്ടു. അപ്പൊ എന്താ സംഗതി എന്ന് അറിഞ്ഞിട്ട് പോകാൻ കരുതി. ഊയ്, അസ്സലാമു അലൈക്കും. ഒന്നര ഇറങ്ങി കേട്ടോ, വണ്ടി ഒന്ന് ഒതുക്കി ഇരുത്തട്ടെ. എത്ര പരിപാടി കച്ചവട? ആരുടെ കച്ചവടം? എന്റേത് വേണ്ടു അല്ലേ. അപ്പൊ മക്കളെ, ഈ പെരും കച്ചവടം ഉണ്ടല്ലോ, ഈ രണ്ട് വലിയ മഹാമാരുതാ കേട്ടോ. പേരൊക്കെ ഒന്ന് പറഞ്ഞു. സിനാൻ, സാലിം, അത് ഒപ്പൊരു കുട്ടി, ഒരു പൈതല്, സോലി, ആരാഞ്ചന. ആ എനിക്കറിയാം ആരാഞ്ചന ഈ കാരണേ. അപ്പൊ മക്കളെ, ഇന്ന് ഇവലെ കച്ചവടത്തിന്റെ വിശേഷങ്ങളാട്ടോ. തുടങ്ങിയേ പെരുന്നാള് കഴിഞ്ഞ് തിങ്കളാഴ്ച തുടങ്ങി. പെരുന്നാള് ശനിയാഴ്ച, അത് കഴിഞ്ഞ് മൂന്നാം പെരുന്നാളല്ല പെരുന്നാൾ കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം അല്ലേ, മൂന്നാം ദിവസം അല്ലേ തുടങ്ങി തിങ്കളാഴ്ച അല്ലേ. ആരാപ്പത് ഫസ്റ്റ് ഇങ്ങനെ തുടങ്ങാന്ന് പറഞ്ഞു? ഇപ്പൊ സോലിയ പറഞ്ഞ അതോ സാലിമ്? സാലിമ പേരില്ലേ, സോലി അല്ല. ഓക്കെ, എന്തൊക്കെ മേടിച്ചുള്ളേ? മാങ്ങണ്ട്, കർമ്മത്തി, കാരറ്റ്, ബീട്രൂട്ട്, എക്ലെയറിന്റെ മുട്ടായി. മുട്ടായി ഒക്കെ കഴിഞ്ഞല്ലോ, ഇറക്കുണ്ടോ? അപ്പൊ എത്ര വട്ടം മലപ്പുറത്ത് പോയി സാധനം ഇറക്കിപ്പോ? ഒരു വട്ടോ. ഓക്കെ, ഓന്റെ പനപ്പ പോവാ. ഓന്റെ പാക്ക് എന്താ പണി? ഓട്ടോറിക്ഷ ഡ്രൈവറാ. എവിടെ ഓടണേ? എത്ര പേര്? അൻവർ. അപ്പനം പോയി കണ്ട് സാധനം ഇറക്കല്. എപ്പ നല്ല സപ്പോർട്ടാണ് അല്ലേ. അപ്പോ പെരുന്നാള് കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായി. അന്ന് മുതൽ ഇന്ന് ഇതുവരെ നമ്മളെ കച്ചവടം മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെ ബാക്കിൽ എന്തൊക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പൊ എന്താ, ഒരു ദിവസം ഒരാൾക്ക് എത്ര ഉപ്പ് വെച്ച് കിട്ടും പുറത്ത് പറയാൻ പറ്റുമോ? മടിയുണ്ടെങ്കിൽ പറഞ്ഞ കേട്ടോ. നിങ്ങൾ ചെറുതായിട്ട് നിങ്ങളെ വട്ടത്തെരവിന്, വട്ടത്തെരവ് നിങ്ങൾക്ക് ഒന്നുമില്ല, എന്നാലും ഇത് പൈസ ഉണ്ടാക്കിയിട്ട് എന്താണ് ഉദ്ദേശം? അനക്ക് എന്തിനാണ് ഈ പൈസ ഉണ്ടാക്കിയിട്ട്? അനക്ക് സൈക്കിള് മേടിച്ചാൻ ആഗ്രഹമുണ്ട്. അനക്കോ സൈക്കിള്? രണ്ടാക്കും സൈക്കിൾ മേടിച്ചാനാണ് അല്ലേ. മക്കളെ, രണ്ടാക്കും സൈക്കിള് മേടിക്കാനാട്ടോ. പുതിയ സൈക്കിളില്ലേ, അരവണ്ടിയോ മുക്കാ വണ്ടിയോ? ഗീർ സൈക്കിള്. അപ്പൊ ഒരു 10 രൂപ വില വരും, ഒരു 10,000 രൂപ വില വരും. എന്തിന് രണ്ട് ഒരു സൈക്കിള് വാങ്ങണെങ്കിൽ? ഗീറിൻ്റെ അല്ലേ. മുക്കാ വണ്ടി, അരവണ്ടി വാങ്ങാ? മുക്കാ വണ്ടി വാങ്ങാം. അങ്ങനെ ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ വേറെ ഒന്ന് വാങ്ങാൻ നിൽക്കണ്ട അല്ലേ. അനക്ക് അരവണ്ടിയോ മുക്കാ വണ്ടിയാ? മുക്കാ വണ്ടി. അപ്പോൾ ഒരു 10 രൂപ 10,000 രൂപ എന്തായാലും വില വരില്ലേ. എനിക്ക് കറക്റ്റ് റേറ്റ് അറിയില്ല. അപ്പോൾ അതിങ്ങനെ മുട്ടായി വിറ്റ് ഉണ്ടാക്കാന്നുള്ള തീരുമാനിച്ചു അല്ലേ. ഇപ്പോൾ കുറേ ദിവസമായി ഇതിവിടെ തുടരുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ആ പൈസ രൂപിച്ച് വെക്കണം സൈക്കിൾ വാങ്ങാൻ. നല്ലൊരു കാര്യമല്ലേ, ഓൽക്ക് സൈക്കിൾ വാങ്ങാൻ പോലും വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കണില്ല. ആകെ ബുദ്ധിമുട്ടിപ്പിക്കണ എന്താ, അപ്പാനെയും കൊണ്ട് മാർക്കറ്റിൽ കൊണ്ട് പോകും, മുട്ടായൊക്കെ വാങ്ങിക്കൊണ്ട്. ഇപ്പോൾ സാധനമൊക്കെ കഴിഞ്ഞിറങ്ങി ഞാൻ ഇറക്കൂലേ. ഇപ്പം സപ്പോർട്ടാണ് അല്ലേ, രണ്ടാളെ പേരും സപ്പോർട്ടാണ്. നല്ല കാര്യമല്ലേ, അപ്പം നമ്മളും സപ്പോർട്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾ ഈ സാധനം വെച്ചേ ഇന്ന് എപ്പം ഇറങ്ങിയതാ? എപ്പം ഇരിക്കൽ തുടങ്ങിയതാ? 11 മണിക്ക് തുടങ്ങിയതാ അല്ലേ. ഇവിടെ നല്ല വെയിലൊക്കെ ഉണ്ടാകില്ലേ, അപ്പം ആ വെയിലത്തോടെ ഉത്തർക്കും. അപ്പം സാധനം വെയിലുള്ളതൊക്കെ ഇതിനെ തൊറവില് തുണി എന്ത് ഇട്ട് കൂടും. അപ്പം ആൾക്കാർ കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്കണം അല്ലേ, ഇങ്ങനെ വാടിയൊന്നും കൊടുക്കാനാവില്ല. എങ്ങനെയാണ് ഇപ്പോൾ ഒരു മാങ്ങൻ്റെ ഒരു പീസിൻ്റെ വില എത്ര? 1 രൂപ അല്ലേ. ഒന്നെടുത്തോക്കട്ടെ, ഞാൻ ഒന്നെടുത്താ. അപ്പോൾ ഇതിക്ക് ഇത് ഒരു മാങ്ങ ഞാൻ വാങ്ങിയിട്ട് ഇതിക്ക് മസാല ഉണ്ടോ? ഒന്ന് കൊട്ടി കുറഞ്ഞത് നമുക്ക് എന്താ മട്ടൻ നോക്കുക. ഓക്കെ, കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ മസാല എല്ലാം കൊടുക്കുന്നുണ്ടോ? ചെറിയ കുട്ടികൾക്ക് രസമുണ്ട്. ആരട്ടറല്ലേ നിങ്ങളെ പുല്ല്? ഓൻ്റെ അമ്മയും എൻ്റെ അമ്മയും. അപ്പോൾ ഇപ്പാറ മരത്തിന് അമ്മ ഒരു സപ്പോർട്ടാണ്, അൽഹംദുലില്ലാ. പിന്നെന്താ സാധനം? കർമ്മത്തി. നമ്മൾ കർമൂസ, കറൂത്ത, പപ്പായ, കാസർഗോഡ് പോയ പപ്പങ്കായ ഒക്കെ പറഞ്ഞ കുറേ പേരുള്ള സാധനം അല്ലേ. വളരെ വിറ്റാമിൻ അടങ്ങിയ സാധനമാണ്. ഏടുത്തോ ഞാനേ തിന്നണീൻ്റെ ഒക്കെ എണ്ണം വെച്ചോളൂ കേട്ടോ. ഏ നല്ല പൂത്ത റൂത്താണല്ലോ. ഈ മാങ്ങ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് നല്ല രസമുള്ള സാധനം തിന്നാൽ അതിൻ്റെ കുട്ടികൾക്കും കൊണ്ടുപോകണം എന്ന് തോന്നലുണ്ട്. അത് തെറ്റുണ്ടോ? അപ്പം എൻ്റെ കുട്ടികൾക്ക് കുറച്ചൊന്നും പോകാനല്ലോ വേണം. ഓൻ്റെ ഒപ്പം കളിച്ചുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടി വരും. അപ്പോൾ ഇതെന്ത് വേണ്ടി വരും? ഒന്നായിട്ട് ഞാൻ വേണ്ടി വരും. ഇതിപ്പോൾ ഒന്നായിട്ട് കൊണ്ടുപോകും. ഒന്നിന് എത്ര ഉപ്പ വരണേ? 1 രൂപ. ഇത് ഞാൻ ഒന്നായിട്ട് ഞാൻ കൊണ്ടുപോകണമെങ്കിൽ എത്ര ഉപ്പ്യ നിങ്ങൾക്ക് വേണ്ടി വരും? 50 രൂപ കൊണ്ട് നിങ്ങളെന്ത് ചെയ്യും? 1.5 തരുമോ? നമുക്ക് നോക്കട്ടോ. ഐറ്റ് എടുക്കുക ആയതുകൊണ്ടാണ് നിങ്ങൾ 50 രൂപ പറഞ്ഞതല്ലേ. ഏ അപ്പോൾ ആ ഒരു ഓഫറാണ് അല്ലേ. ഇത് 50-ൽ പീസ് ഇത് ഉണ്ടല്ലോ. അപ്പോൾ ഇത് വിസ്മയം ചെല്ലി വാങ്ങിക്കോളി. 100 രൂപയുണ്ട് നിങ്ങൾ പറഞ്ഞതിൻ്റെ ഇരട്ടിയുണ്ട്. ഇതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മുട്ടായൊക്കെ കൂടുതൽ വാങ്ങിയിട്ട്, കൂടുതൽ വാങ്ങാൻ മുട്ടായ ഞങ്ങൾ പൈസ ഇല്ല എന്നാലും അതും പാടി നിങ്ങൾ വാങ്ങണേക്ക് കൂട്ടുക. നിങ്ങൾ പറഞ്ഞ 50 ബാക്കി 50 പാടി നിങ്ങൾ എന്ത് ചെയ്യുക?
നിങ്ങൾ ഒരിച്ചെടുക്കരുത്, 25 എക്സ്ട്രാ ഞാൻ തന്നാൽ ഇമ്പിയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിച്ചെടുക്കരുത്. അത് എന്ത് ചെയ്യണം, സാധനം ഇറക്കാൻ വേണ്ടി ഇതാക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി കച്ചവടമുണ്ടാകുമ്പോൾ സൈക്കിൾ പെട്ടെന്ന് വാങ്ങണ്ടേ കേട്ടോ. അപ്പോൾ ഈ സാധനം ഞാൻ കൊണ്ടുപോകുക, കുപ്പി ഞാൻ എന്ത് ചെയ്യുക, കുപ്പി ഞാൻ എടുക്കുകയെ, കുപ്പിക്ക് ഇനി വേറെ പൈസ ഒന്നും വേണ്ടല്ലോ. ഓക്കെ, എന്നാൽ ഞാൻ അടുത്ത് കാണാൻ എന്ത് ചെയ്യാണ്, എൻ്റെ വണ്ടി മക്കൾ വെക്കുക കേട്ടോ. ഏ അപ്പോൾ മക്കളെ, നമ്മൾ ഈ സിനാനും സാലിമും ഉണ്ടല്ലോ, സംഗതി ഇപ്പോൾ ഈ ഒരു കുപ്പി വാങ്ങുന്നതായിട്ട് എൻ്റെ കുട്ടികളെ തിന്ന് തീർക്കൊന്നുമില്ല. പക്ഷെ ഞാൻ ഇവരൊരു പ്രോത്സാഹനം എന്ന നിലക്ക് മാത്രമാണ് കേട്ടോ അത് മൊത്തത്തിൽ വാങ്ങിയത്. അപ്പോൾ എന്താ വെച്ചാൽ, കാരണം ഇവരെ ശ്രമം, ഇവർ ഗിയറുള്ള സൈക്കിളിൽ നല്ല വില ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത്. ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്നൊരു സൈക്കിൾ വാങ്ങാൻ പറഞ്ഞാൽ 2500 ഇപ്പോഴത്തെ തീരുന്ന കേസുള്ളു. ഇനി ഇപ്പോൾ സൈക്കിളും ഗിയർ സൈക്കിൾ ഒരു മുക്കാ വണ്ടി വാങ്ങണേൽ നല്ല പൈസ വരും. അതിന് വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ഇതാ ഇങ്ങനെ കച്ചവടം ചെയ്തിട്ട് ഉണ്ടാക്കുകയാണ് ഇവർ കേട്ടോ. ചെറിയ കാര്യമല്ല, 10-20,000 വാങ്ങണം ശരിക്കും നല്ലൊരു ഗിയറിൻ്റെ സൈക്കിളിന്. അല്ലേ, ഏതാ കമ്പനി, ഹീറോ ഹെർക്കുലീസ് അതോ വാങ്ങണേ? ഹീറോൻ്റെ സൈക്കിളിൽ നല്ല വില വരും. അപ്പോൾ അത് ഇവരിങ്ങനെ കച്ചവടം ചെയ്തത് ഇതുപോലുള്ള 1 രൂപേൻ്റെയും 2 രൂപേൻ്റെയും 50 പൈസേൻ്റെയും മുട്ടായി വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആലത്തൂർ പടിക്കുന്ന കൊളായി കയറുമ്പോൾ, അല്ലേ, കൊളായി മഹദീൻ നജീബ് പാർക്കിൻ്റെ ഒക്കെ ആ റോഡിനാണ് ഇതിൽ പോകുന്ന ആളുകൾ വരുന്ന ഒരു മുട്ടായെങ്കിലും വാങ്ങാതെ പോകാൻ പാടില്ല. കാരണം ഒരു സൈക്കിൾ വാങ്ങട്ടെ, സ്വന്തമായി കഷ്ടപ്പെട്ട് സൈക്കിൾ വാങ്ങല്ലേ, അങ്ങനല്ലേ. അപ്പോൾ ബിസിനസ്സാരാവാൻ തന്നെയാണോ താല്പര്യം എനിക്കോ? അപ്പോൾ അതുപോലെ താല്പര്യം. അപ്പോൾ നമ്മളതിന് പ്രചോദനം കൊടുക്കണ്ടല്ലേ. അപ്പോൾ നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇവർ സൈക്കിളൊക്കെ വാങ്ങി അടിപൊളിയാകാം കേട്ടോ. ആ നിങ്ങൾ പണിയെടുത്ത് ഉണ്ടാക്കുന്ന പൈസ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം. സൈക്കിൾ വാങ്ങണം നല്ല കാര്യം തന്നെയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്ത് വേണം, നല്ല രീതിക്ക് ഉപയോഗപ്പെടുത്തണം. പൈസ നിങ്ങൾ നല്ല ബിസിനസ്സാരാകുമ്പോൾ നല്ല പാവപ്പെട്ടവർക്ക് വേണ്ടി ഉപയോഗിക്കണം ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല കുട്ടികളാവണം, വേണ്ടത്തേക്കൊന്നും പോവരുത്. അപ്പോൾ നമ്മളെ യുവേഴ്സിൻ്റെ ഒരു ബൈ അറി. അസ്സലാമു അലൈക്കും.